ഹൈ, വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബെൽഡിംഗ് ഓർ ബെല്ലിങ്ങിൻ്റെ ഒരു പുതിയൊരു ഇലക്ട്രിക് വാഹനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബെല്ലിങ്ങിൻ്റെ ഓറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനം നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ ഒരു പുതിയൊരു വേർഷൻ, അതിൻ്റെ ഒരു പുതിയൊരു ബിലീവ് ഇ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ള, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വലിച്ചു കിട്ടാത്ത നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ബിലീവ് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനത്തിൻ്റെ മോഡലാണത്. പ്രധാനമായിട്ട് മൂന്ന് കളറിലാണ് ഈ വാഹനം വരുന്നത്: ബ്ലൂ, അതേപോലെ പർപ്പിൾ, പിന്നെ വൈറ്റ്. ഇപ്പം നിലവിൽ ഈ മൂന്ന് കളറുകളാണ് ഈ വാഹനം ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ബെല്ലിംഗ് ഓറ എന്ന് പറയുന്നത് വാഹനത്തിനേക്കാൾ കുറച്ചുകൂടി സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു വാഹനമാണത്. ബെല്ലിംഗ് ഓറയിൽ പൊതുവേ ഒരു കംപ്ലയിൻസ് ആളുകൾ പറയുന്ന, ചില ആളുകൾ പറയുന്ന ഒരു നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതൽ, കാലെത്താത്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റൊക്കെ സെയിം ആണ്, പക്ഷേങ്കിൽ അതിൻ്റെ സീറ്റ് ഒന്ന് ഡൗൺ ആക്കിയിട്ട്, സീറ്റിൻ്റെ ആ കുഷ്യൻ ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട്, അതേപോലെ തന്നെ ഹൈറ്റ് കുറച്ചിട്ടാണ് അതിൻ്റെ കുഷ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏതൊരാൾക്കും, പിന്നെ സ്ത്രീകൾക്കും അനായാസനം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഇത്. ചിത്രത്തിലൊരു ചെറിയൊരു വാഹനമായിട്ട് തോന്നുമെങ്കിലും ഒരു വളരെ ബൾക്കി ആയിട്ടുള്ള, ഏതൊരു നല്ല ഒരു അത്യാവശ്യം സൈസുള്ള ആളുകൾക്കും വളരെ കംഫേർട്ടായിട്ട് നല്ലൊരു ഒരു ബുള്ളറ്റിൽ, സാധാരണ നമ്മൾ ബുള്ളറ്റിലിരിക്കുമ്പോഴുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള ആ ഒരു ബൾക്കി ഫീലിംഗ് ഉണ്ടല്ലോ, ആ ബൾക്കി ഫീലിംഗ് നമുക്ക് ഈ വാഹനത്തിനും കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെല്ലിംഗ് ഓറയുടെ അതേ ബാറ്ററി കപ്പാസിറ്റിയും അതേപോലെ മോട്ടോർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ടും മൂന്ന് മോഡുകളാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നോർമൽ മോഡ്, അതോടൊപ്പം തന്നെ സ്പോർട്സ് മോഡ്, അതേപോലെ എക്കോ മോഡ്, ഇങ്ങനെ മൂന്ന് മോഡുകളിൽ വരുന്നുണ്ട്. സ്പോർട്സ് മോഡിൽ 100 കിലോമീറ്റർ, ബാക്കി രണ്ട് മോഡുകളിൽ 140 കിലോമീറ്റർ വരെ ഒരൊറ്റ ചാർജിൽ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. അതേ ഫുൾ ചാർജിന് അതേപോലെ ഫുൾ ചാർജിന് 4 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് പാർക്കിംഗ് അസിസ്റ്റൻ്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ, വലിയൊരു രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആ സീറ്റിലെ സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ബിലീവ് ഇ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ഈ വാഹനം. നമുക്ക് ഈ വാഹനത്തിനെ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് വാഹനത്തിൽ, ഈ നമുക്ക് ഫ്യുവൽ ഓടുന്ന വാഹനത്തിന് നമുക്ക് ബെർഗ്മാൻ, ഇപ്പോൾ സുസൂക്കിയുടെ ബെർഗ്മാൻ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു മോഡലിലാണ് ഈ വാഹനം വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്ത് വരുന്ന വേറെ ഫീച്ചേഴ്സ്, ഇതിനകത്ത് ഫ്രണ്ടിൽ ചെറിയൊരു ബോക്സ് ഉണ്ട്, ഒരു ടൂൾ ബോക്സ് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ സൈഡിൽ നമുക്ക് ചാർജിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ രണ്ട് ചാവിയും, അതോടൊപ്പം തന്നെ രണ്ട് റിമോട്ടും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. റിമോട്ടിൽ നമുക്ക് വണ്ടി ഓഫ് ആക്കാനും സ്റ്റാർട്ട് ആക്കാനും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. 3.0 kW മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ബാറ്ററിയും, പിന്നെ ലിഥിയം ഫോസ്ഫറേറ്റ് ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു നിങ്ങൾ സ്പാനറിൻ്റെ ഒരു ബട്ടണുള്ള ഒരു കീ കണ്ടിട്ടുണ്ടാകും. അഥവാ ഇൻ കേസ് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ്, വണ്ടി സ്റ്റക്കാകും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അത്യാവശ്യം നല്ല വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ റൈറ്റ് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മോഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതേപോലെ പാർക്കിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് പിന്നെ കമ്പനി ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇതിൻ്റെ വളരെ രസകരം. കാരണം വെച്ചാൽ കമ്പനി ഇതിൻ്റെ വാഹനം എല്ലാ ഷോറൂമുകളിലും ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഇതുവരെ കമ്പനി ഔട്ട് ചെയ്തിട്ടില്ല. എന്നാലും പിന്നെ ഷോറൂമുകളിൽ നിന്ന് അവകാശപ്പെടുന്നത് 124,000 തൊട്ട് 126,000 വരെയാണ് പിന്നെ ഓൺ ദ റോഡ് പ്രൈസ് വരാൻ സാധ്യത എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള നമ്മൾ ആ സ്പേസ് ആണെന്ന് നേരത്തെ പറഞ്ഞ സ്പേസ്, ഇതിനകത്ത് ഒരു ചെറിയൊരു സ്പേസ് മാത്രം നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹെൽമെറ്റും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് അതിനകത്തില്ല. പിന്നെ അതേപോലെ നമുക്ക് ബാറ്ററി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ഇതിൻ്റെ പിന്നെ ചാർജിങ് വരുന്നത് നമ്മളെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ കാല് വെക്കുന്നതിൻ്റെ തൊട്ട് പിറകിലായിട്ട് അവിടെയാണ് ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത്. എങ്ങനെയായി കഴിഞ്ഞാലും 124,000 ഈ വാഹനം കണ്ടിട്ട് എന്തായാലും ഒരു വാല്യൂ ഫോർ ദ മണി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക്, എല്ലാ വാഹനങ്ങൾക്കും, ഇപ്പോൾ ചേതകിൻ്റെ ഏതായാലും ഏതറിൻ്റെ
പിന്നെ അതേപോലെ ടി വി എസിന് എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും ടി വി എസ് ആണ് കുറച്ചുകൂടി കമ്പാരിസണിൽ കുറച്ച് കുറവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം 140 കിലോമീറ്റർ 140 കിലോമീറ്റർ പറയാൻ എന്തായാലും 100-120 കിലോമീറ്റർ ഒക്കെ എന്തായാലും നമുക്ക് നിലവിൽ ബെൻലിംഗ് ഓറയെ അപേക്ഷിച്ച് മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതേ കമ്പനിയുടെ ഈ കമ്പനിയുടെ മറ്റ് മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു 120 കിലോമീറ്ററൊക്കെ കിട്ടണം. ഈ ചാർജിങ് സ്ലോട്ട് ഇവിടെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിക്കഴിഞ്ഞാൽ 124,000 126,000 എന്ന് പറയുമ്പോഴൊക്കെ ഒരു വാല്യൂ ഫോർ ദ മണി ആയിട്ടാണ് എനിക്ക് ഈ ബൈക്ക് തോന്നിയത്. അപ്പോൾ അത്യാവശ്യം നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ഇലക്ട്രിക് സെഗ്മെൻറ്റ് വളരെ വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് സ്കൂട്ടറുകളിൽ. പിന്നെ അതേപോലെ ഇതിന് രണ്ട് ചാവിയും അതോടൊപ്പം തന്നെ രണ്ട് റിമോട്ട് കീയും ആണ് വരുന്നത്. റിമോട്ട് കീനകത്ത് അത്യാവശ്യം ഒരു ബെൻലിങ്ങിൻ്റെ ഒരു ഐക്കണമൊക്കെ കൊടുത്തുകൊണ്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള, നമുക്ക് സ്റ്റാർട്ടിങ്ങും ഓഫ് ആക്കാനൊക്കെ നമുക്ക് റിമോട്ടിൽ ചെയ്യാൻ പറ്റുന്ന അത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ വീൽ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 90x90x12 ഇതിനകത്ത് വീൽ സൈസ് വരുന്നത്. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റും എല്ലാം LEDയിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 160mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാതെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട വേറെ സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് 3 ഇയേഴ്സ് വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഇയേഴ്സ് അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വാറണ്ടിയാണ് ബാറ്ററിക്കും അതേപോലെ മോട്ടോറിനും കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേ സൈസാണ് വീൽ സൈസ് വരുന്നത്. പിന്നെ അത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പം ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രൈസും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്തായി തന്നെ വരും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.